വെടിനിർത്തൽ ബ്ലിങ്കൻ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല താൻ മെഡലിസ്റ്റിൽ വന്നതെന്നും യുദ്ധത്തിന് ശേഷം ഉണ്ടാവുന്ന ഗസ്സയുടെ അധികാര സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ എത്തിയതുമെന്നുള്ള വിവരം ആന്റണി ബ്ലിങ്കൻ തന്നെ ഔദ്യോഗികപരമായി രീതിയിൽ ഇപ്പോൾ പ്രസ്താവിച്ചു. അപ്പോ പങ്കെടുക്കുന്ന ബന്ധപ്പെടുന്ന രാജ്യങ്ങൾ മുഴുവനും ബ്ലിങ്കനോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അപ്പൊ നിലപാട് പറഞ്ഞിരിക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ, യുദ്ധാവസാനം തങ്ങളുടെ ലക്ഷ്യമല്ല ഉദ്ദേശമല്ല എന്ന തരത്തിൽ. അപ്പൊ ഇസ്രായേലിന് ഏതൊക്കെ തരത്തിലാണ് അമേരിക്ക സഹായിക്കുന്നത് എന്നത് വളരെ കൃത്യമായ രീതിയിൽ ആന്റണി ബ്ലിങ്കൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോ ബ്ലിങ്കനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പ്രതിനിധിയായി തന്നെ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യുദ്ധാവസാനത്തിന് ശേഷം ഗസ്സയുടെ പുനരധിവാസം ആര് ഭരിക്കണം, എങ്ങനെയൊക്കെ ഭരിക്കണം, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ താൻ സന്ദർശിച്ചത് എന്നും അതോടൊപ്പം തന്നെ വടക്കൻ ഗസ്സയിലേക്ക് തെക്കൻ ഗസ്സയിൽ നിന്ന് ആളുകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അതിന് തുടർച്ചയായ രീതിയിൽ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ തെക്കൻ ഗസ്സയിൽ വടക്കൻ ഗസ്സയിൽ നിന്ന് തെക്കൻ ഗസ്സയിലേക്ക് പോകണം എന്ന് ഇസ്രായേലിന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ സൈനികർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 600,000 ആളുകളാണ് ഇങ്ങോട്ട് പലായനം ചെയ്തത്. പലായനം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരവ് യുദ്ധത്തിന്റെ കാഠിന്യം കാരണത്താൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രയാസം തെക്കൻ ഗസക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വടക്കൻ ഗസയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക, യു എൻ സഭയെ അല്ലെ യു എൻ സംഘത്തെ അത് ഏൽപ്പിക്കുക, എന്നിട്ട് അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ സ്ഥലത്തേക്ക് എത്തുക, അല്ലെ വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള പരാമർശമാണ് പറയുന്നത്. അപ്പൊ അവിടെ ചോദ്യം വന്നു, അവിടേക്കുള്ള ആളുകൾക്ക് വീടുകൾ ഉണ്ടോ എന്നുള്ളത്. വീടുകൾ ഇല്ലെങ്കിൽ അവരുടെ വീട് നിന്ന സ്ഥലത്തിലേക്ക് തിരിച്ചെത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന തരത്തിലാണ് ആന്റണി ബ്ലിങ്കൻ ഇതിനെ ന്യായീകരിച്ചത്. അപ്പോ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ച അല്ലെ പറഞ്ഞിരിക്കുന്ന ആ പ്രദേശത്തുള്ള പലസ്തീനികളെ എവിടെ നിന്നാണോ അവർ മടങ്ങേണ്ടി വന്നത് ആ മടങ്ങേണ്ടി വന്ന സ്ഥലത്തിലേക്ക് തിരിച്ച് പുനഃപ്രവേശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തത് ഗസയുടെ ഭരണ സംബന്ധമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗസയിലെ യുദ്ധാവസാനം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഭരിക്കണം, ആര് ഭരിക്കണം എന്ന തരത്തിലൊക്കെ. അതിന് പറഞ്ഞത് ഹമാസ് ഇല്ലാത്ത ഒരു സംവിധാനം വേണമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശം അതങ്ങനെ തന്നെയാണ് ഇസ്രായേൽ അമേരിക്കയും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. എന്ന് വെച്ചാൽ അറേബ്യൻ കൺട്രോളിലുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഗസ ഇനി നയിക്കേണ്ടത് എന്ന തരത്തിൽ. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ സൈന്യം അവിടെ നിന്ന് മാറിപ്പോകില്ല എന്നുള്ളത് ഇതിന് മുൻകൂട്ടി തന്നെ അമേരിക്ക പറഞ്ഞതാണ്, ഇസ്രായേൽ പറഞ്ഞതാണ്, അതിനെ തുടച്ച് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഇപ്പോൾ അവർ പറയുന്നു. ഇവിടുന്ന് മാറിപ്പോകുന്ന വിഷയങ്ങളൊന്നുമില്ല, അവിടുത്തെ കൺട്രോൾ സൈനികപരമായിരിക്കുന്ന കൺട്രോൾ മുഴുവനും യഥാർത്ഥത്തിൽ ആരുടെ കൈവശത്തിലാണ് വരിക, ഇസ്രായേലിന്റെ കൈവശത്ത് തന്നെയാണ്. ഭരണത്തിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഏൽപ്പിക്കും. അതിൽ ഈജിപ്ത് ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ അതിനോട് സഹകരിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്ന രൂപം നൽകുക എന്നുള്ളത് കൂടിയാണ് തന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം ഇത് സ്വാഗതാർഹമാണ് അല്ലെ എത്രത്തോളം ഇത് അംഗീകരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയയും യഥാർത്ഥത്തിൽ അവർക്കില്ല, അല്ലെ ബ്ലിങ്കൻ ഇല്ല എന്നുള്ളത് കൃത്യമാണ്. കാരണം യുദ്ധം ഇപ്പോഴും അതിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ നിലപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഹമാസ് മുന്നോട്ട് വരണം, ഹമാസ് മുന്നോട്ട് വന്നിട്ടില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധാവസാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞത് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപരമായിരിക്കുന്ന അവരുടെ കരാറായിട്ട് വെച്ചിരിക്കുന്ന കാര്യം. ഈ കരാർ തന്നെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു മധ്യസ്ഥത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, വിഷയം തീരാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമതായിരിക്കുന്ന കാര്യങ്ങൾ ഈ ഹമാസ് തന്നെ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പൂർണ്ണമായിരിക്കുന്ന മോചനമാണ്. ഫലസ്തീനിലെ ഇസ്രായേലിന്റെ ജയിലിൽ ഫലസ്തീനുകളായിരിക്കുന്ന ഏകദേശം 6,000 പേരുണ്ട്, അവരെ അങ്ങനെ തന്നെ പൂർണ്ണ തോതിൽ തന്നെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ രണ്ടു മൂന്ന് വിഷയങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് അറബ് രാജ്യങ്ങളോട് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് യുദ്ധാനന്തരമുള്ള ചുമതല ഏറ്റെടുക്കണം എന്ന തരത്തിലാണ്. ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. മുസ്ലിം രാജ്യമായിരിക്കുന്ന തുർക്കി വരെ ആ കാര്യത്തെക്കുറിച്ച് അതിനെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇതൊരു അസാധ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയപരമല്ലാത്ത യുക്തിപരമല്ലാത്ത ഒരു നിലപാടാണ്. ഇതിനൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല, ഇതൊന്നും സ്വായത്തമാകാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം യുദ്ധാവസാനത്തെക്കുറിച്ച് പറയണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ, ആ കാര്യമല്ല ആദ്യം പറയേണ്ടത്.
അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കോ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധാനന്തരമുള്ള ഭരണ സംവിധാനത്തെ കുറിച്ചല്ല പറയേണ്ടത്, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്നുള്ള തരത്തിലാണ്. അപ്പൊ ഗസ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഹമാസ എന്ന് പറയുന്ന ഒരു സംവിധാനം ഗസയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ്. അവർ നിലനിൽക്കുക, അവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം വരുന്ന സമയത്ത് നിലവിലുള്ള അതേ സാഹചര്യം വീണ്ടും തുടരാനാണ് സാധ്യത. അപ്പോ ഹമാസിനെ പടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനെ ഒരിക്കലും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് ഇറാൻ അംഗീകരിക്കില്ല. ഇറാൻ അംഗീകരിക്കാത്തടത്തോളം കാലം അവിടെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഇതൊന്നും ഒരു കൃത്യമായ രീതിയിലുള്ള ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിലപാടല്ല എന്ന തരത്തിൽ തന്നെ വലിയ വിമർശനമാണ് ആന്റണി ബ്ലിങ്കൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിർദ്ദേശ കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ അതൊന്നും ആരും അംഗീകരിക്കില്ല എന്നാണ് അതിന് കൃത്യമായിരിക്കുന്ന മറുപടി ലഭ്യമായിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊള്ളിക്കാൻ വേണ്ടി സാധിക്കണം. യുദ്ധ മുഹൂർത്ത ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് യുദ്ധാവസാനത്തെ കുറിച്ചല്ലാതെ യുദ്ധം തീർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന സമയത്ത് വീണ്ടും അമേരിക്ക അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരതിന് താല്പര്യം കാണിക്കുന്നുമില്ല. അങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ആന്റണിന്റെ ബ്ലിങ്കന്റെ പര്യടനം തന്നെ നടന്നു പോകുന്നത്. അതൊരു നാടകമായിട്ട് അവസാനിക്കുന്ന രീതിയിലാണ്. അപ്പോ ഈ ആന്റണി ബ്ലിങ്കൻ എത്തി രണ്ടാമത്തെ ദിവസമാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. 9 മുതൽ 12 വരെ സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. ചില റിപ്പോർട്ടിൽ 9 എന്ന് പറയുന്നു, ചിലത് 12 എന്ന് പറയുന്നു, ചിലത് 14 എന്ന് പറയുന്നു. രണ്ടു മൂന്ന് റിപ്പോർട്ടുകളായിട്ടാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും അത്രയും ആളുകൾ 9 എണ്ണത്തിനെ ഇവർ പ്രതിരോധ സംവിധാനം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. 9 പേരും ചില ടാങ്കുകളും നഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ചിത്രങ്ങളൊക്കെ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും അത്രയും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ രൂക്ഷത കുറഞ്ഞിട്ടില്ല. കാനിയൂണിസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടമാണ്. ചില വിഭാഗം സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് മറ്റുള്ള ഭാഗത്തേക്ക് വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഗുണമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ അതിക്രമം ശക്തമായതുകൊണ്ട് 5 ബറ്റാലിയനെ പിൻവലിച്ചുകൊണ്ട് അവിടേക്ക് നിലനിർത്തുന്നു. അവിടെ നിലനിർത്തിയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രത്യേകപരമായിരിക്കുന്ന ഗുണമോ അവിടെ എന്തെങ്കിലും പ്രത്യേകപരമായിരിക്കുന്ന ഗുണമോ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിട്ട് കാണുന്നു. കാരണം യുദ്ധത്തിലെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ നിരാശയിലാണ്. അവസാനിക്കാത്തൊരു യുദ്ധമാണ്, വിജയിക്കാത്തൊരു യുദ്ധമാണ്. എവിടെയെങ്കിലും വിജയിച്ച് കിട്ടണ്ടേ? അത് വിജയമില്ല, അവസാനമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു പ്രയാസത്തിൽ അവരായിരിക്കുകയാണ്. അപ്പോ അമേരിക്കയുടെ നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ ലോകത്തെ അറിയിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. നിലപാടുകൾ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞ് അതല്ല ഇതല്ല എന്നൊക്കെയാണ് പല ഘട്ടങ്ങളിലും ആര് പറയാറുള്ളത്? അമേരിക്ക പറയാനുള്ളത്. പക്ഷെ നിലപാട് പറഞ്ഞു, യുദ്ധം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വെടിനിർത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഉദ്ദേശ ലക്ഷ്യമല്ല, അതേപോലെ അമേരിക്കന്റെ ലക്ഷ്യമല്ല. അപ്പൊ യുദ്ധം തുടരണം എന്ന് തന്നെയാണ്. അപ്പൊ യുദ്ധം തുടരണമെങ്കിൽ സൈനികപരമായിരിക്കുന്ന സഹായം വേണം, സാമ്പത്തികപരമായിരിക്കുന്ന സഹായം വേണം, സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതൊക്കെ അമേരിക്ക ചെയ്യും, അല്ലെ അമേരിക്ക ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ 2024 ഇലക്ഷന്റെ സമയമാണ്. ഈ ഇലക്ഷന്റെ സമയത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇപ്പോ ഇവരുടെ ഭരണ സംവിധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഭരണ സംവിധാനത്തിനെ ഒരു മാന്യമായ രീതിയിൽ ഒന്ന് ഒതുക്കി നിർത്താൻ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്നുള്ള വലിയ ഒരു പരാജയം അവർക്കുണ്ട്. ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രചരണത്തിൽ പോകുന്നുണ്ടോ അവിടെ മുഴുവനും അയാൾക്കെതിരെ മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഈ നിങ്ങൾ ഈ വെടിനിർത്തലാണ് ആവശ്യം, യുദ്ധം അവസാനിപ്പിക്കൂ, അതിനുശേഷം പ്രചരണം നടത്തൂ, യുദ്ധാവസാനമാണ് നിലവിൽ വേണ്ടത്, അവിടെ കൂട്ടക്കുരുതികൾ നടക്കുന്നു, നിങ്ങൾ കണ്ടില്ല നടക്കുന്നു എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന തരത്തിൽ പോലും ബൈഡനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം ഉണ്ടായിരിക്കുകയാണ്. ഹാളിൽ വെച്ചിട്ട്, ഒരു പ്രചരണത്തിന്റെ ഹാളിൽ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വെടിനിർത്തണം എന്നും പറഞ്ഞിട്ട് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വന്നു. അതിന് ബൈഡൻ പറഞ്ഞത്, ഞങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് സത്വരമായിരിക്കുന്ന നടപടി ഉടനെ എടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരുമായിട്ട് സംസാരിച്ച് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചുകൊണ്ട് അടിയന്തരപരമായ രീതിയിൽ അതിന് പരിഹാരമുണ്ടാക്കും എന്ന് അമേരിക്കയിൽ നിന്ന് ജോ ബൈഡൻ അവിടുത്തെ വോട്ടർമാരോട് ജനങ്ങളോട് പറയുന്നു. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന ആന്റണി ബ്ലിങ്കൻ എവിടെ എത്തിയിരിക്കുന്നു? ഗൾഫ് രാജ്യത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, വെടിനിർത്തൽ അമേരിക്കയുടെ ലക്ഷ്യമേ അല്ല. ഒരു ഭാഗത്ത് പ്രസിഡന്റ് പറയുന്നു വെടിനിർത്തൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ച് ചെയ്യാമെന്ന്, മറ്റൊരു ഭാഗത്ത് അതിന്റെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു വെടിനിർത്തൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യമല്ല, യുദ്ധാനന്തരമുള്ള സാഹചര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന തരത്തിൽ.
അപ്പൊ രാഷ്ട്രീയപരമായിരിക്കുന്ന അമേരിക്കയുടെ നിലപാട് കൃത്യമാണ്, വ്യക്തമാണ്. അവര് യുദ്ധാവസാനത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇരുന്ന് പ്രസിഡന്റും യുടെ അറബ് രാജ്യങ്ങളിൽ ഇരുന്ന് കൊണ്ട് അതിന്റെ സെക്രട്ടറി കൊണ്ട് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. യുദ്ധ അവസാനത്തെ കുറിച്ചല്ല, യുദ്ധം നിലനിർത്തിക്കൊണ്ട് അമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇരട്ട കുട്ടികളെ പോലെ അമേരിക്കയും ചിന്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്.